ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ തക്കാളി ചട്നി ഉണ്ടാക്കുന്നതാണ്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് തക്കാളിയും അതുപോലെ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് ഒരു അര ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അതും കൂടി കഴിഞ്ഞിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. കാരണം നമ്മളിതിൽ താളിച്ചൊഴിക്കാനുള്ളത് കൊണ്ട് തന്നെ ഒരു തുള്ളി ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക. അതുപോലെ കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി അതും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തീയൊന്ന് ഓണാക്കിയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ. അത് തക്കാളിയൊക്കെ ഒന്ന് നല്ലോണം വെന്ത് കിട്ടണം. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തീ ഒന്ന് കുറച്ച് കൂട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതാ തക്കാളിയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ നന്നായി കുറുകി വന്നോളും. അപ്പോൾ അത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് താളിച്ചെടുക്കണം കേട്ടോ. കടുകിട്ട് താളിക്കുക. തിളച്ച് കടുകിട്ട് താളിക്കാനായിട്ട് പാനടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചൂടായതിന് ശേഷം നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ആയിരിക്കും നല്ലത്. ഞാനിവിടെ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചൂടായതിന് ശേഷം കടുകിട്ട് പൊട്ടിക്കുക. കടുകിട്ടിട്ട് നമുക്ക് നമ്മുടെ തക്കാളി ചട്നിയിൽ ഒഴിച്ചു കൊടുക്കാം. അത് സൂപ്പർ ടേസ്റ്റിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കൂട്ടാണ് കേട്ടോ തക്കാളി ചട്നി. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.